ATU താൽക്കാലിക വിസിയായിരുന്ന ആയിട്ട് നിയമിതയായിരുന്ന സിസ തോമസിന് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ തസ്തികയിൽ തിരുവനന്തപുരത്ത് തന്നെ സിസ തോമസ് നിയമിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ശരത് കെ ശശിയുണ്ട് തിരുവനന്തപുരത്ത്. ശരത്ത്, വളരെ സിസ തോമസിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ ആ തസ്തികയിൽ നിന്ന് നീക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കെ ടി യു താൽക്കാലിക വി സി ആയി ചുമത ഏറ്റെടുത്തതിന്റെ ഒരു ശിക്ഷാ നടപടി എന്ന നിലയിലായിരുന്നു സംസ്ഥാന സർക്കാർ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ഈ സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സിസ തോമസ് ഇന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഈ ട്രൈബ്യൂണൽ സിസ തോമസിന്റെ വാദം കേട്ട ശേഷമാണ് സിസ തോമസിനെ പുതിയ തസ്തികയിൽ തിരുവനന്തപുരത്ത് തന്നെ നിയമിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സിസ തോമസിനെ നീക്കിയതോടെ അവരുടെ തസ്തിക അവർക്ക് നഷ്ടമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. തിരുവനന്തപുരത്ത് തന്നെ സിസ തോമസിനെ പുതിയ തസ്തികയിൽ നിയമിക്കണമെന്ന് ഈ ട്രൈബ്യൂണൽ ഉത്തരവിടുകയാണ് ചെയ്തത്. ഇതോടൊപ്പം ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാർച്ച് 31 സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെ നിയമനം നൽകണമെന്നുള്ള നിർദ്ദേശം ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയ നടപടിയിൽ സർക്കാരിനെതിരെ നിയമ പോരാട്ടം കൂടി സിസ തോമസ് ശക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അവർ ഇപ്പോൾ ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ആ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഈ സിസ തോമസ് നൽകിയ ഈ ഒരു പരാതി അത് ഫയലിൽ സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി എതിർകക്ഷികളായ സർക്കാരിന് ഈ കാര്യത്തിൽ നോട്ടീസ് നൽകാനും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും സിസ തോമസിന് ആശ്വാസകരമായിട്ടുള്ളൊരു ഉത്തരവാണ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പുതിയ നിയമനം അത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവണമെന്നുള്ളൊരു നിർദ്ദേശം ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള നിയമ നടപടി അല്ലെങ്കിൽ ഒരു പോര് ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ ഒരു സൂചനയാണ് ഇപ്പോൾ ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശരത് കെ ശശി.